നമസ്കാരം. ദീപ്തമായ ഈ സായം സന്ധ്യയിൽ എല്ലാ സജ്ജനങ്ങൾക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. നാമം ജപായനം പുണ്യം, നാമം ജപായനം പുണ്യം, നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതി പ്രസിദ്ധമായ ആറ്റുകാൽ ക്ഷേത്രത്തിലെ പൊങ്കാല. ദേവിക്ക് പ്രാർത്ഥനയുടെയും തപസ്സിൻ്റെയും ആത്മനിവേദ്യം അർപ്പിക്കുന്ന പുണ്യകർമ്മം. തെക്കേ ഇന്ത്യക്കാരുടെ പ്രധാന അനുഷ്ഠാനമാണ് പൊങ്കാല. ദേശഭേദമനുസരിച്ച് മാറ്റങ്ങളുണ്ടെങ്കിലും പരമമായ ലക്ഷ്യം ആത്മീയ ഉന്നതി തന്നെയാണ്. നിറപുത്തരി, പത്താം ഉദയം, വിഷു എന്നിവ പോലെ പൊങ്കാലയും കാർഷിക വൃത്തിയുമായി ബന്ധപ്പെട്ട അനുഷ്ഠാനമാണ്. അന്നവസ്ത്രാദികൾക്ക് മുട്ടുണ്ടാകരുതെന്നും പ്രാർത്ഥിക്കുന്നു. തുറന്ന സ്ഥലത്ത് സൂര്യന് അഭിമുഖമായി നിന്നാണ് പൊങ്കാലയിടുന്നത്. സൂര്യോദയം നോക്കി നടത്തുന്ന പൊങ്കാലയ്ക്ക് സൂര്യപൊങ്കാല എന്നാണ് പറയുന്നത്. ചന്ദ്രൻ അഭിമുഖമായി ചെയ്യുന്ന പൊങ്കാല ചന്ദ്രപൊങ്കാല അഥവാ പൗർണമി പൊങ്കാല എന്നും അറിയപ്പെടുന്നു. ക്ഷേത്രത്തിൽ നിത്യവും നിവേദ്യം ഉണ്ടാക്കി പൂജിക്കുന്നത് പൂജാരിയാണ്. എന്നാൽ പൊങ്കാല ദിവസം ഭക്തർക്ക് നിവേദ്യമുണ്ടാക്കി ദേവിക്കോ ദേവനോ സമർപ്പിക്കാനുള്ള അവസരം ലഭിക്കും. പൊങ്കാലയിടുന്നവർക്ക് വ്രതശുദ്ധിയും ശരീരശുദ്ധിയും പരമപ്രധാനമാണ്. പൊങ്കാലയിടാൻ ഉപയോഗിക്കുന്ന ഓരോ വസ്തുക്കളും ഓരോ പ്രതീകങ്ങളാണ്. പുത്തൻ കലം, അരി, ശർക്കര, നാളികേരം, ജലം, അഗ്നി എന്നിവയാണ് പൊങ്കാലയ്ക്കായി ഉപയോഗിക്കുന്ന വസ്തുക്കൾ. കലം പ്രപഞ്ചത്തിൻ്റെ പ്രതീകമാണ്. അരി അഹംബോധം അഥവാ മനസ്സിൻ്റെ പ്രതീകമാണ്. സച്ചിദാനന്ദത്തിൻ്റെ പ്രതീകമാണ് ശർക്കര. നാളികേരം പഞ്ചകോശ നിർമ്മിതമായ ശരീരത്തെ പ്രതിനിധാനം ചെയ്യുന്നു. അരിയും നാളികേരവും ശർക്കരയും ചേർത്ത് ജലത്തിൻ്റെയും അഗ്നിയുടെയും സഹായത്തോടെ പായസം പാകപ്പെടുത്തുമ്പോൾ പഞ്ചപുരുഷാത്മകമായ ശരീരത്തിൽ അഹംബോധം നശിച്ച് ജീവാത്മാവ് അഖണ്ഡമായ സച്ചിദാനന്ദത്തിൽ ലയിക്കുന്നു എന്ന തത്വമാണ് പൊങ്കാല അർപ്പണത്തിന് പിന്നിലെ സത്യം. തുടർന്ന് ശ്രീ കാവാലം ശ്രീകുമാർ പ്രശ്നോത്തര രത്നമാലിക ആലപിക്കുന്നത് കേൾക്കാം. കസ്മാത് ഭയമിഹ മരണാത് അന്ധാത് ഇഹ കോ വിശിഷ്യതേ രാഗീ കശൂരോ യോ ലലനാലോചന ബാണൈർന ച വ്യഥിതഃ. അടുത്തതായി ശങ്കര സ്തോത്രാമൃതം. ഭയം പലതിൽ നിന്നാണ് ഉണ്ടാകുന്നത്. രണ്ടാമതൊന്നുണ്ടെന്നും അത് തന്നെ കീഴ്പ്പെടുത്തും എന്ന വിചാരത്തിൽ നിന്നാണ് ഭയമുണ്ടാകുന്നത്. അങ്ങനെ അനേകമനേകം ഭയങ്ങളുണ്ട്. മനുഷ്യൻ്റെ ഏറ്റവും വലിയ ഭയം മരണഭയമാണ്. ഇതിനെക്കുറിച്ച് വിവരിക്കുകയാണ് ഇന്ന് ശങ്കര സ്തോത്രാമൃതത്തിൽ സ്വാമി ചിദാനന്ദപുരി. പ്രശ്നോത്തര രത്നമാലികയിൽ 6 ശ്ലോകങ്ങളാണ് നമ്മൾ ശ്രദ്ധിച്ചത്. മൊത്തം
15 ചോദ്യങ്ങളും അവയ്ക്കുള്ള ഉത്തരങ്ങളും. ഈ ചോദ്യങ്ങൾ ശ്രദ്ധിക്കുന്ന സമയത്ത് അതിൻ്റെ ഭാഷ ഒരു ശിഷ്യൻ ഗുരുനാഥനോട് ചോദിക്കുന്ന ഭാഷയല്ല പലപ്പോഴും. എന്നാൽ കൃതി ആരംഭിച്ചത് ഭഗവൻ എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഭഗവൻ എന്ന് സംബോധന ചെയ്ത് ഇരുന്ന ശേഷം ഗുരുനാഥൻ ശിഷ്യനോട് ചോദിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ വിദ്വത് സദസ്സിൽ രണ്ടു പേര് ചേർന്ന് ചർച്ച ചെയ്യുന്നതാവാം. ഏതായാലും ഈ ചോദ്യോത്തര രൂപത്തിലുള്ള കൃതി ധാർമ്മികമായും ഇനി ലക്ഷ്യതലത്തിൽ പരമമായ നിശ്രേയസത്തെ സംബന്ധിച്ചും വളരെ ഉത്കൃഷ്ടതമമായ വീക്ഷണം നമ്മളിൽ ഉണ്ടാക്കുന്നതാണ്. നമുക്ക് തുടർന്ന് ശ്രദ്ധിക്കാം. കസ്മാത് ഭയമിഹ മരണാത് അന്ധാദിഹ കോ വിശിഷ്യതേ രാഗീ കഃ ശൂരോ യോ ലലനാലോചന ബാണൈർന്ന വ്യഥിതഃ. ഒന്നാമത്തെ ചോദ്യം, അതായത് 16-ാമത്തെ ചോദ്യം, കസ്മാത് ഭയം, എന്തിൽ നിന്നാണ് ഭയം? മനുഷ്യന്മാർക്ക് അവരുടെ ഏറ്റവും വലിയ ദൗർബല്യം അഥവാ സർവകാര്യങ്ങളിലും വിഘ്നം ചെയ്യുന്നത് ഭയമാണ്. ഭയം പലതിൽ നിന്നുണ്ടാവാം. അടിസ്ഥാനപരമായി ഭയം എന്നുള്ളത് രണ്ടാമതൊന്നുണ്ട്, അതായത് തന്നിൽ നിന്ന് ഭിന്നമായിട്ടൊന്നുണ്ട്, അത് തന്നെ കീഴ്പ്പെടുത്തും എന്നുള്ള ചിന്തയിൽ നിന്നാണ് ഭയമുണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ അനേകായിരം പ്രകാരത്തിലുള്ള ഭയങ്ങളുണ്ട്. ഈ ഭയങ്ങളിൽ വെച്ച് എല്ലാ ഭയത്തെയും അന്തർഭവിപ്പിക്കുന്നതും ഏറ്റവും ഉയർന്നതുമായ ഭയമേതാണ്? അതിനാണ് മറുപടി പറയുന്നത് മരണാത്. മരണത്തിൽ നിന്നാണ് ഏറ്റവും വലിയ ഭയം. അവിടെ വിശേഷിച്ചും ഇഹ എന്നും പറഞ്ഞു. ഇവിടെ ഇവിടെ എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൽ, ഈ ജീവിതത്തിൽ നമുക്ക് ഏറ്റവും വലിയ ഭയം മരണത്തിൽ നിന്നാണ്, മരണഭയമാണ്. മറ്റ് ഭയങ്ങളെല്ലാം അതിൽ അന്തർഭവിക്കും. അപ്പോൾ ചോദ്യം കസ്മാത് ഭയം, മറുപടി ഇഹ മരണാത്. അഥവാ ഇഹ എന്നുള്ളത് ചോദ്യത്തിൻ്റെ ഭാഗമായിട്ടാവാം. ഇഹ കസ്മാത് ഭയം, ഇവിടെ എന്തിൽ നിന്നാണ് ഭയം? മറുപടി മരണത്തിൽ നിന്ന്. അടുത്ത ചോദ്യം അന്ധാദിഹ കോ വിശിഷ്യതേ, അന്ധാത് ഇഹ കഹ വിശിഷ്യതേ. അന്ധൻ കണ്ണ് കാണാത്ത ആളാണ്, കണ്ണുകൾക്ക് കാഴ്ചയില്ലാത്ത ആൾ. അപ്പം അന്ധനേക്കാൾ അന്ധാത് ഇഹ ഈ ലോകത്തിൽ കഹ വിശിഷ്യതേ കൂടുതൽ വിശിഷ്ടനായിരിക്കുന്നത് എന്ന് വെച്ചാൽ വിശേഷപ്പെട്ട് അന്ധനാര്. സാമാന്യമായി ലോകത്തിൽ കണ്ണുകളുടെ കാഴ്ചയില്ലാത്ത ആളെയാണ് നമ്മൾ അന്ധൻ എന്ന് വിളിക്കുക. അപ്പം അന്ധനേക്കാൾ അന്ധനാരാണ്, അന്ധന്മാരിൽ വെച്ച് ഏറ്റവും വലിയ അന്ധനാരാണ്? ഈ അർത്ഥത്തിലാണ് ചോദ്യം. മറുപടി രാഗീ. രാഗിയാണ് അന്ധനേക്കാൾ കൂടുതൽ കാഴ്ചക്കുറവുള്ളത്. രണ്ട് കണ്ണിനും കാഴ്ചയില്ലാത്ത ആളേക്കാൾ കാഴ്ചക്കുറവുള്ള ആൾ രാഗിയാണ്. രാഗി എന്ന് പറയുമ്പോൾ രാഗവശകനായവൻ, രാഗഗ്രസ്തനായവൻ. രാഗം, രാഗത്തെക്കുറിച്ച് സുഖാനുശയി രാഗ എന്ന് പറയാറുണ്ട്. സുഖത്തിനായിക്കൊണ്ടുള്ള അനുശയനമാണ് രാഗം. നമ്മളേതെങ്കിലും ഒരു വിഷയത്തെ, ഒന്നും കൂടി വ്യക്തമായി പറഞ്ഞാൽ അപ്രാപ്തമായ വിഷയത്തെ, ഇപ്പോൾ നമുക്ക് പ്രാപ്തമല്ലാത്ത നമ്മുടെ കൂടെ ഇല്ലാത്ത ഒരു വിഷയത്തെ സുഖത്തിന് കാരണമാകും അത് എന്ന കാഴ്ചപ്പാടോടുകൂടി ആഗ്രഹിച്ചാൽ അതിന് പറയുന്ന പേര് കാമം എന്നാണ്. അങ്ങനെ ഏതെങ്കിലും ഒരു പദാർത്ഥത്തെ, ഒരു വ്യക്തിയെ, ഒരു വിഷയത്തെ, ഒരു സ്ഥാനത്തെ, എന്തോ ആവട്ടെ, നമ്മൾ ആഗ്രഹിച്ചു, കാമിച്ചു. അവിടെ രണ്ട് സാധ്യതകളാണ്, അത് ലഭിക്കുന്നു, ലഭിക്കുന്നില്ല. അത് ലഭിക്കുന്നില്ലെങ്കിൽ ദുഃഖമായി, അത് ലഭിച്ചാൽ ഹർഷമായി.
അത് ലഭിക്കുന്നതിന് ആരെങ്കിലും തടസ്സം നിന്നാലോ? അത് ക്രോധമായി. ഇനി ആ ലഭിക്കുക എന്ന് പറഞ്ഞ പ്രക്രിയ തന്നെ സാമാന്യമായി നമ്മളത് നേടാൻ ശ്രമിച്ചു, നേടി എന്ന അവസ്ഥ വരാം. സാമാന്യമായി നേടാൻ ശ്രമിച്ചു, നേടിയില്ല, അനന്തരം നമ്മൾ മോഷണം ചെയ്തു എന്ന അവസ്ഥയും വരാം. എന്തു തന്നെയായാലും അതിനെ ലഭിച്ചു. അങ്ങനെ ലഭിച്ചു കഴിഞ്ഞാൽ ആ വസ്തു നമുക്കിപ്പോൾ പ്രാപ്തമായി. ഇങ്ങനെ പ്രാപ്തമായ ഒരു വസ്തുവിൽ സുഖത്തിനായിക്കൊണ്ട് അതിനോട് ഒട്ടിച്ചേർന്ന് ചിന്തകളിൽ മുഴുവൻ അതിനെ നിറച്ച് വ്യവഹാരത്തിൽ അതിനോട് ചേർന്ന് അത് തന്നെ ചിന്തിച്ച് അതിനോട് തന്നെ ചേർന്ന് ഉള്ള ആ ഒട്ടിച്ചേർന്നുള്ള ഒരു ഒരു ഭാവമുണ്ടല്ലോ, അതിനാണ് നമ്മൾ രാഗം എന്ന് പറയുക. ഇപ്പം രാഗത്താൽ ബാധിതനായി കഴിഞ്ഞാൽ മനുഷ്യൻ കാഴ്ചയില്ലാത്തവനാകും. പറയരുതാത്തതൊക്കെ പറയും, ചെയ്യരുതാത്തതൊക്കെ ചെയ്യും, ചെയ്യേണ്ടത് ചെയ്യാതിരിക്കും. അതുകൊണ്ട് തന്നെ ഇവിടെ അന്ധനേക്കാൾ കാഴ്ചക്കുറവുള്ളവൻ രാഗിയാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഏറ്റവും ഭയം എന്തിൽ നിന്ന്? മരണത്തിൽ നിന്ന്. അന്ധനേക്കാൾ കാഴ്ചക്കുറവുള്ളവൻ രാഗി. തുടർന്ന് നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം. അടുത്തതായി ദീപാരാധനയാണ്. നാളെയാണ് പ്രസിദ്ധമായ ആറ്റുകാൽ പൊങ്കാല. ദേവീ മന്ത്രങ്ങളാൽ മുഖരിതമായ ഈ അന്തരീക്ഷത്തിൽ ആറ്റുകാൽ ദേവിയുടെ സന്നിധിയിലെത്തി മംഗളാരതി തൊഴുത് ഇന്നത്തേക്ക് മടങ്ങാം. എല്ലാവർക്കും നമസ്കാരം. ആറ്റുകാലമ്മേ സുരേശ്വരി, ആറ്റുകാലമ്മേ സുരേശ്വരി, മോക്ഷമേകുക ദേവി, ആറ്റുകാലമ്മേ സുരേശ്വരി, മോക്ഷമേകുക ദേവി, ആത്മപൂജകളേറ്റുവാങ്ങാൻ കാൽക്കലിൻ നിൻ പൊങ്കാല, ആത്മപൂജകളേറ്റുവാങ്ങാൻ കാൽക്കലിൻ നിൻ പൊങ്കാല, നിൻ കാൽക്കലിൻ നിൻ പൊങ്കാല, ആറ്റുകാലമ്മേ സുരേശ്വരീ.